ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ? ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ എല്ലാവരും കേക്ക് മേടിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മേടിക്കുന്ന മാർബിൾ കേക്കാണ്. അടിപൊളി ടേസ്റ്റുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയാലോ? 1 കിലോ കേക്കിൻ്റെ റെസിപ്പിയാണ്. 8 മുട്ടയാണ്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, ഇത് 1/4 കപ്പാണ്, അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാര. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വാനില എസൻസ്. നമ്മുടെ മുട്ടയുടെ ചുവയൊക്കെ മാറാനാണ് ഞാൻ ഒരു സ്റ്റാൻഡ് ബീറ്ററിലാണ് ബീറ്റ് ചെയ്യുന്നത്. ഹാൻഡ് ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റ് ആവാൻ തുടങ്ങി, കളറൊന്നും ചേഞ്ച് ആവാൻ തുടങ്ങി, പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ പകുതി ബീറ്റായപ്പോഴത്തെ നമ്മൾ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്താൽ കേക്ക് നല്ല സ്മൂത്താവും. ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം അധികം ബീറ്റ് ചെയ്യരുത്, ബീറ്റിൻ്റെ സ്പീഡ് കുറച്ചിട്ട ശേഷം 2 നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ. ഇനി ഇതിലേക്ക് നമുക്ക് 1/3 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കുക. 8 മുട്ടയ്ക്ക് 3 കപ്പ് മൈദാമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ടീ കേക്കിനൊക്കെ നമുക്ക് അധിക സ്മൂത്ത്നെസ് പാടില്ല. നമ്മൾ ഐസിങ് ചെയ്യുന്ന കേക്ക് പോലല്ല, ടീ കേക്കൊക്കെ ശകലം കട്ടി ഉള്ള കേക്കുകളാണ്. അപ്പോൾ അതിനാവശ്യമായ 3 കപ്പ് മാവും കൂടെ ചേർത്ത് ചെറിയ സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഹാൻഡ് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് സ്പാച്ചില വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ബീറ്റ് ചെയ്യുന്നതോറും നമ്മുടെ ബാറ്ററിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും മാവ് ഇടുന്നതനുസരിച്ച്. ഇപ്പം നമ്മുടെ ബീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബാറ്റർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്പോഞ്ച് കേക്ക് പോലെയല്ല, ഐസിങ് ചെയ്യുന്ന കേക്ക് പോലെയല്ല ഇത്. ബാറ്റർ ശകലം ടൈറ്റ്നെസ് കാണും. ഈ അളവിൽ തന്നെ എല്ലാ കാര്യങ്ങളും എടുത്താൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് കിട്ടും. ഇനി നമുക്ക് ഇത് കുറച്ച് നമുക്ക് മാറ്റിയെടുക്കാം. 2 മുട്ടയുടെ അളവിനുള്ള ബാറ്റർ നമുക്ക് മാറ്റിയെടുത്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് ചോക്ലേറ്റിൻ്റെ മിക്സിംഗ് ആയി. ഇപ്പം മാർബിൾ കേക്കും 2 കളറാണല്ലോ യൂസ് ചെയ്യുന്നത്, വാനില കേക്കും ചോക്ലേറ്റ് കേക്കും അല്ലേ. അതിനാവശ്യമായിട്ടുള്ള ബാറ്ററാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 മുട്ടയുടെ അളവിനുള്ള ബാറ്റർ മാറ്റി വെച്ച ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നമ്മൾ ആദ്യം എടുത്ത ബാറ്ററിൻ്റെ 1/2 ഭാഗം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ചോക്ലേറ്റിൻ്റെ ബാറ്റർ അവിടെ ഇവിടെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കിയിരിക്കുന്ന 1/2 കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മുടെ ചോക്ലേറ്റിൻ്റെ കൂട്ട് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കേക്കിൻ്റെ കാര്യം സെറ്റായി. ഇനി ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു ഡിസൈൻ പോലെ ആകുകയും ചെയ്യും, നമ്മുടെ ചോക്ലേറ്റ് കേക്ക് അവിടെ ഇവിടെ ആവുകയും ചെയ്യും. ഇതൊരു 170 ഡിഗ്രിയിൽ 1/4 മണിക്കൂർ ബേക്ക് ചെയ്താൽ മതി. 170 ഡിഗ്രിയിൽ ഇത് ഒരു 9 ഇഞ്ചിൻ്റെ പാനിലാണ് ബേക്ക് ചെയ്തേക്കുന്നത്. 170 ഡിഗ്രിയിൽ 1/4 മണിക്കൂർ ബേക്ക് ആയപ്പോഴത്തേനും നമ്മുടെ മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഇതൊരു ഓർഡർ കേക്കാണ്, എന്നാലും ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇത് അടിപൊളിയായിട്ടുള്ള മാർബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ഉണ്ട് കഴിക്കാനൊക്കെ. ഇതേ അളവിൽ ഇതേ റെസിപ്പിയിൽ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളി പെർഫെക്റ്റ് ഉള്ള നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ കേക്ക്. ഇത് സെയിലിനുള്ള കേക്കാണ്, സെയിൽ ചെയ്യാൻ പറ്റിയ കേക്ക് നമുക്ക് കിട്ടും. ഇതിനകത്ത് ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടില്ല, ബേക്കിംഗ് സോഡയും വിനീഗറുമാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള റെസിപ്പി നോക്കി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.